തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ് വാരണാസി പുരാതനമായ ക്ഷേത്രവും സർവകലാശാലയും ഉൾപ്പെടെയുള്ള ബനാറസ് നഗരത്തെക്കുറിച്ച് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല ഇവിടെ നിത്യവും സന്ദർശകരായി എത്തുന്നവരിൽ മതജാതി ഭേദമില്ല എന്നാൽ ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്തിനേയും മതത്തിന്റെ കണ്ണിൽ കണ്ടുകൊണ്ടുള്ള കളി വാരണാസി ഗെട്ടിലേക്കും എത്തിയിരിക്കുകയാണ് വാരണാസിഘട്ടിൽ അഹിന്ദുക്കൾ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ടാണ് വി എസ് പിയും ബജറംഗ് ദളും രംഗത്തെത്തിയിട്ടുള്ളത് വാരണാസിഘട്ടിന്റെ ചുമരുകൾക്ക് ചുറ്റും മുന്നറിയിപ്പ് പോസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അഹിന്ദുക്കൾ വാരണാസിയിലെ ഗംഗാ തീരം സന്ദർശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് പോസ്റ്ററിലുള്ളത് മാത്രമല്ല ഇതൊരു അഭ്യർത്ഥനയല്ലെന്നും മുന്നറിയിപ്പാണെന്നും പ്രത്യേകം പറയുന്നുണ്ട് അതായത് വല്ലവരും വിലക്ക് ലംഘിച്ചാൽ അനുഭവിക്കേണ്ടി വരുമെന്ന് സാരം പഞ്ചഗംഗാ ഘട്ട് രാംഘട്ട് ദശാശ്വമേധ് അസിഘട്ട് മണികർണിക ഘട്ട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും വസ്ത്രം ധരിച്ച യുവാക്കൾ പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കെയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നതെന്നാണ് സൂചന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ബി നേതാക്കൾ പ്രചാരണത്തിന് നേരെ കണ്ണടയ്ക്കുക മാത്രമല്ല പിന്തുണയ്ക്കുന്നതായും ആരോപണം ശക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് ഇടനാഴിയിലും വാരണാസിയിലെ ക്ഷേത്രങ്ങളിലും സമാനമായ രീതിയിലുള്ള പോസ്റ്ററുകൾ പതിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ട് നഗരത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ചുറ്റും സമാനമായ പോസ്റ്ററുകൾ സ്ഥാപിക്കുമെന്ന് വി എസ് പി ബജരംഗ് ദൾ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദുത്വരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമാണ് വാരണാസിയിലെ പോസ്റ്ററുകളെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പോസ്റ്ററുകൾ അഭ്യർത്ഥനയല്ലെന്നും സനാതനധർമ്മം പിന്തുടരാത്തവർക്കുള്ള മുന്നറിയിപ്പാണെന്നും വി എസ് പിയുടെ വാരണാസി വിംഗ് സെക്രട്ടറി രാജൻ ഗുപ്ത പറഞ്ഞു ഗംഗാനദിയുടെ നദിയുടെ ഘട്ടുകളും കശ്മീരിലെ ക്ഷേത്രങ്ങളും ഹൈന്ദവ മതത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകങ്ങളാണ് മറ്റുള്ളവർ അവിടെ നിന്ന് അകന്നു നിൽക്കണം സന്ദർശകർ ഹിന്ദുമത വിശ്വാസികളാണെങ്കിൽ അവരെ സ്വാഗതം ചെയ്യുന്നു ഇല്ലെങ്കിൽ അവരെ ഞങ്ങളുടെ പുണ്യസ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചയക്കുമെന്നും ഗുപ്ത പറഞ്ഞു ഗംഗ നമ്മുടെ അമ്മയാണ് അതൊരു പിക്നിക് സ്ഥലമല്ല ഗംഗയെ പിക്നിക് സ്പോട്ടായി കാണുന്നവർ അതിൽ നിന്ന് വിട്ടുനിൽക്കണം ഇല്ലെങ്കിൽ ബജ്രംഗ്ദൾ ഇക്കാര്യം ഉറപ്പുവരുത്തുമെന്നും ബജറംഗദളിന്റെ വാരണാസി കോർഡിനേറ്റർ നിഖിൽ രുദ്ര പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമൂഹത്തെ കൂടുതൽ ധ്രുവീകരിക്കാനുള്ള ബി ജെ പിയുടെ ഗൂഢാലോചനയാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇത്തരം വിദ്വേഷ പോസ്റ്ററുകൾ വാരണാസിയുടെ സംസ്കാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് ഒരു പ്രാദേശിക രാഷ്ട്രീയ നിരീക്ഷകൻ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ മുതലെടുപ്പിനായി എങ്ങനെ വാരണാസിയെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ കഴിയുമെന്നായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വിജയ് നീതിന്റെ ചോദ്യം ഗംഗയും അതിലെ ഗെട്ടുകളും ഒരിക്കലും ഏതെങ്കിലും ഒരു സംസ്കാരത്തിൽപ്പെട്ടതല്ല ഗംഗയിൽ കുളിച്ച ശേഷം ഉസ്താദ് ബിസ്മില്ല ഖാൻ നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്നും അദ്ദേഹം ചോദിച്ചു യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടത്തുന്നത് ബി ജെ പി ആണ് നിർണായകമായ കിഴക്കൻ യു പി മേഖലയിൽ ഇത്തവണ അവരുടെ സാധ്യതകൾ മങ്ങിയതിനാൽ സമൂഹത്തെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിക്കുകയാണെന്നും വാരണാസിയെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയ വിനീത പറഞ്ഞു അതേസമയം സംഭവത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് അവകാശപ്പെട്ട ബി ജെ പി വക്താവ് രാകേഷ് ത്രിപാഠി ചില വികൃതികൾ ചെയ്തതാണ് എന്ന് പറഞ്ഞ് വി എസ് പിക്കും ബജരംഗളിനും ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു അതേസമയം തന്നെ വാരണാസിയിലെ ഗംഗയും ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളാണെന്നും അവയെ പിക്നിക് സ്ഥലമായി കണക്കാക്കരുതെന്നും പറഞ്ഞ പോസ്റ്ററിനെ അംഗീകരിക്കുകയും ചെയ്തു സംഭവത്തിൽ ഉൾപ്പെട്ടവരുടെ മുഖം വ്യക്തമാക്കുന്ന ഫോട്ടോകൾ ലഭ്യമായിട്ടും പോസ്റ്ററുകൾ പതിച്ചവർക്കെതിരെ പോലീസ് ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്